ഈ പടത്തിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം എന്ന് എനിക്ക് തോന്നി. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ആ നായകൻ ആ പടം ഈ പടം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ സിനിമയിലെ ഞാൻ വിജയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. മഴയിലൊരു പുഴ, പുഴയിലൊരു മഴ. തൊഴിലതിനകത്ത് പ്രസ് നടത്തുകയാണ്, പത്രപ്രസ്. അപ്പൊ ആ പ്രസ് നടത്തുന്ന ആ റൂം, ആ കെട്ടിടമൊക്കെ ഈ അമ്പിഴയുടെ അച്ഛൻ ഞങ്ങൾക്ക് വാടകയ്ക്ക് വന്നിരിക്കുന്നതാണ്. പക്ഷേ അമ്പിഴയുടെ അച്ഛൻ മരണപ്പെട്ടു പോയാണ്, പട്ടാളക്കാരനായിരുന്നു. പിന്നെ ഭയങ്കര അറ്റാച്ച്മെൻ്റായി. കൂട്ടുകാരൻ്റെ മോനാണ് ഒരു ശകലം മറ്റുള്ള കുട്ടികളിൽ നിന്ന് വേർതിരിച്ച്, അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പം അത് അതുപോലെ ഒരു മാറ്റം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. അതെ, ഞങ്ങളുടെ അമ്പിളി വിചാരിച്ച എല്ലാ കാര്യവും നടക്കും. ആ വാടക കൊടുക്കാതിരിക്കാനായിട്ട് ഈ അമ്പിളി എന്ന് പറയുന്ന ആ കൊച്ചിനെ എങ്ങനെയൊക്കെ ചിറ്റിക്കാം എന്നുള്ളൊരു ചുറ്റുവട്ടമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു രണ്ട് മൂന്ന് പേര് അവിടെ ഒരു തയ്യക്കട, ഒരു വർക്ക്ഷോപ്പ്, പിന്നെ എൻ്റെ പ്രസ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ ആ പോർഷൻ അവിടെ ഇടുക്കി. പിന്നെ ഈ പടത്തിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ആഹാരം, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഒക്കെ റെഡിയായി കഴിഞ്ഞാലും അത് കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു ചിന്താഗതി കയറിയൊരു പടമായത്. കാര്യം എൻ്റെ നാട് ഇടുക്കിയിലാണ്. ഇടുക്കി നാട്ടുകാരെ കുറിച്ച് ഞാൻ പൂഴ്ത്തി പറയുന്നതല്ല, എനിക്ക് പൂഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോയിട്ടുള്ള നാടുകളിലെല്ലാം എൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവിടെ ഞാൻ പല പടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന് വേണ്ടിയിട്ട് ആ നാട്ടുകാർ കൂടുതൽ സഹകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ആ മനോഹര സ്ഥലത്ത് ചെയ്താൽ മനോഹര പടമാണ് അമ്പിളി.